പോയ വാരം ഉയർന്നു കേട്ട വാർത്തയും വിവാദവും ബഹളവും എ ഐ ക്യാമറകളെ സംബന്ധിച്ചുള്ളതാണ് ലോകത്തിലേതാണ്ടെല്ലാ രാജ്യങ്ങളിലും ഗുരുതരമായ ഗതാഗത നിയമ നിയമലംഘനങ്ങൾക്കറുതി വരുത്താനും മനുഷ്യജീവൻ നടുറോഡിൽ പൊലിഞ്ഞു പോകാതിരിക്കാനും ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തും വിവാദമാക്കാൻ പറ്റിയ ഒരിടമാണ് കേരളമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ പിന്നെയും പിന്നെയും തെളിയിക്കുന്നു ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ധാർമ്മിക ബാധ്യത കൂടിയുള്ള ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ പക്ഷേ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് ആ ചുമതലയല്ല ഏറ്റവും നിഷേധാത്മകമായ നിലയിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളെപ്പോലും സമീപിക്കാനും വിവാദമുണ്ടാക്കാനുമാണ് ശ്രദ്ധ ഇക്കാര്യത്തിൽ മനോരമ പതിവ് പോലെ ഒരുപടി മുന്നിൽ നിന്നു വർഷം തോറും ആയിരക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിൻ്റെ റോഡുകളിൽ രക്തസാക്ഷികളാവുന്നത് കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ കാൽ ലക്ഷത്തോളം മലയാളികൾ ഇവിടെ മരിച്ചു വീണു അതിൽ എഴുപത് ശതമാനവും ചെറുപ്പക്കാരാണ് കുട്ടികളാണ് ഭാവിയുടെ പ്രതീക്ഷയായി വളർന്നു വരേണ്ട നവയൗവനം കേരളത്തിലെ റോഡുകളിൽ അന്ത്യശ്വാസം വലിക്കുകയാണ് കാൽ ലക്ഷത്തോളം മനുഷ്യർ ആറ് വർഷത്തിന്റയിൽ റോഡപകടങ്ങളിൽ മരിച്ചുപോയ അതിനും എത്രയോ ഇരട്ടി ആളുകൾ സ്ഥിരമായി അംഗഭംഗം വന്നവരായി ശയ്യാവലംബികളായി മാറിയ ഒരു നാടാണ് കേരളം സ്വാഭാവികമായും ഈ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ ഗതാഗത നിയമലംഘനങ്ങൾ തടയാൻ മനുഷ്യജീവൻ രക്ഷിക്കാൻ കർശനമായ നടപടികൾ അനിവാര്യമാണ് ഇത്തരുണത്തിലാണ് കേന്ദ്ര നിയമം ഇവിടെ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത് നിയമം കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയതാണെങ്കിലും കേരള സർക്കാർ അത് പിഴ ലഘൂകരിക്കാനാണ് ഇടപെടൽ നടത്തിയതെങ്കിലും ഈ അവസരം ഉപയോഗിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് സ്വാഭാവികവുമാണ് അവരോടൊപ്പമാണ് മാധ്യമങ്ങൾ മനോരമ പറയുന്നത് ആദ്യം അഴിമതിയുടെ കഥയാണ് കേരളത്തിൽ തന്നെ മുൻപ് വാങ്ങിയ ക്യാമറയ്ക്ക് എത്രയായിരുന്നു വില എന്നത് മനോരമ മറന്നുപോയി ചില കാര്യങ്ങളിൽ മനോരമയ്ക്ക് വലിയ മറവിയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ എ ഐ ക്യാമറകൾക്ക് മുടക്കിയ പണം എത്രയാണ് എന്നതും മനോരമ അറിഞ്ഞിട്ടില്ല ചില കാര്യങ്ങൾ മനോരമ അറിയുകയുമില്ല അഴിമതി അഴിമതി എന്നാവർത്തിക്കാനാണ് ശ്രമം അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാവണം ഒന്ന് ചുവട് മാറ്റി പിടിച്ചിട്ടുണ്ട് എ ഐ ക്യാമറകൾ തന്നെ നിയമലംഘനമാണ് എന്നാണ് മനോരമ പറയുന്നത് ഇത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് അത്ര വാഹനം ഓടിക്കുന്നവരെ എ ഐ ക്യാമറകൾ നിരീക്ഷിച്ചാൽ അത് സ്വകാര്യതാ ലംഘനമാണെന്നും ഇക്കാര്യം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നും മനോരമ മുന്നറിയിപ്പ് നൽകുന്നു മുന്നറിയിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഭീഷണിയാണ് അടുത്ത ഘട്ടം മനോരമ പറയുന്നു ഇത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഏത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഏ ക്യാമറകൾ കേരളത്തിലെ ഗതാഗത നിയമ ലംഘനങ്ങൾ തടയാൻ ഉപയോഗിച്ചാൽ അത് മൂന്ന് വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പോൾ പിന്നെ ഈ ക്യാമറകൾ നിർമ്മിച്ച കമ്പനിക്ക് എത്ര വർഷം തടവ് കൊടുക്കേണ്ടി വരും എന്ന് മനോരമ പറയുന്നില്ല മനോരമയുടെ ഈ സദാചാര ക്ലാസ്സിന് ശേഷം പക്ഷേ നാം കാണുന്നത് മനോരമ ലേഖകൻ ക്യാമറയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു കുട്ടിയെ കാലിനിടയിൽ ഇരുത്തി ഒളിപ്പിച്ചു വെച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ദൃശ്യം പകർത്തിക്കൊണ്ടാണ് അപ്പോഴിത് സ്വകാര്യതാ ലംഘനമല്ലേ എ ക്യാമറകൾ ഇങ്ങനെ ദൃശ്യം പകർത്തിയാൽ അത് സ്വകാര്യതാ ലംഘനമാണെന്നും മൂന്ന് വർഷത്തെ തടവിന് അർഹമാണെന്നും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുൻപ് മനോരമ ഈ സ്വകാര്യതാ ലംഘനം എന്തിനു കാണിച്ചു മനോരമ റിപ്പോർട്ടർക്ക് എത്ര വർഷത്തെ തടവിന് അർഹതയുണ്ട് ഇതാണ് മനോരമ ഇതാണ് മനോരമയുടെ മനോഭാവം ഇതെല്ലാം ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അനാവരണം ചെയ്യപ്പെടുക അപൂർവം സന്ദർഭങ്ങളിലാണ് എന്നു മാത്രം അപഹാസ്യരാവാൻ മനോരമയ്ക്ക് മാത്രമല്ല അവകാശം മാതൃഭൂമിക്കും അവകാശമുണ്ട് മനോരമ എത്രമാത്രം ജനങ്ങളുടെ മുൻപാകെ അവഹേളിതരായി മാറി എന്ന് നമ്മൾ കണ്ടു ഇനി മാതൃഭൂമിയുടെ ഊഴമാണ് എ ഐ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനു മുൻപ് ഗതാഗത നിയമ ലംഘനങ്ങൾ തടയുന്നതിന് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് മാതൃഭൂമി പറഞ്ഞതെന്താണ് മാതൃഭൂമി പറയുന്നു കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് ആർക്കും എതിർപ്പില്ല എന്നിട്ടും മാതൃഭൂമി ചോദിക്കുന്നു ഇതിങ്ങനെ വൈകിക്കുന്നത് എന്തുകൊണ്ടാണ് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് മാതൃഭൂമി ധാർമ്മിക രോഷം കൊള്ളുകയാണ് മാതൃഭൂമി പറയുന്നു എ ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘനങ്ങൾ നിരീക്ഷിച്ചാൽ ഇരുപത്തിരണ്ട് കോടി രൂപയോളം പിഴയിനത്തിൽ ഈടാക്കാൻ കഴിയും വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ പിഴയിനത്തിൽ ലഭിക്കും അത് പിഴയിനത്തിലാണെങ്കിൽ പോലും അതൊരു വരുമാനമാണ് ഇതൊന്നും നടക്കുന്നില്ല വല്ലാത്ത ധാർമ്മിക രോഷമാണ് ആർക്കാണിത് നടപ്പിൽ വരുത്തുന്നതിന് ബുദ്ധിമുട്ട് എന്ന് ആക്രോശിക്കുകയാണ് ഇതിനോട് ആർക്കും എതിർപ്പില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നമുക്ക് മാതൃഭൂമിയുടെ ആ ഭൂതകാല ധാർമ്മിക രോഷം കാണാം കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്നും ആർക്കും എതിർപ്പില്ല അതൊക്കെ വേണ്ടതുമാണ് എത്രയും വേഗത്തിൽ ഇതൊക്കെ നടപ്പാക്കേണ്ടതാണ് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് ഇത് മര്യാദക്ക് നടപ്പാക്കുന്നതിൽ ആരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഈ മാസം ഇരുപത്തിരണ്ട് കോടിയൊക്കെ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്തു വലിയ കണക്കാണ് ഇത് ആരാണ് ഇതിന് കാരണക്കാർ ഇത് എട്ടു മാസമായിട്ടും ഇത് പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലിയ വരുമാന നഷ്ടം പിഴയണത്തിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു ആ പണമാണ് കിട്ടാത്തത് ആളുകൾ ഇരുപത്തിരണ്ട് കോടി രൂപ ഒരു മാസം തന്നെ എന്ന് പിഴയാണെങ്കിലും കിട്ടുന്ന നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി ഇതാണ് മാതൃഭൂമി ചോദിക്കുന്നത് എന്നാൽ ഏ ക്യാമറകൾ സ്ഥാപിച്ചപ്പോഴോ ഒരു ലജ്ജയുമില്ലാതെ ഇത് കൊള്ളയ്ക്കാണ് എന്ന് മാതൃഭൂമി തന്നെ പറയുന്നു ഇന്നലകളിലെ മാതൃഭൂമിയെ ഇന്നത്തെ മാതൃഭൂമി പരിഹസിക്കുന്നു സ്വന്തം മുഖത്ത് നോക്കി മാതൃഭൂമി കാർക്കിച്ചു തുപ്പുന്നു മാതൃഭൂമി പറയുന്നതിനോട് മാതൃഭൂമിക്കു തന്നെ കൂറില്ലാത്ത നില വരുന്നു ധാർമ്മികത സത്യസന്ധത ഇതെല്ലാം മലയാള മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിഗതികളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ് മാതൃഭൂമി സത്യസന്ധതയും ആത്മാർത്ഥതയും തൊട്ടു തീണ്ടാത്ത ഒരിടമായി മാധ്യമപ്രവർത്തനത്തെ മാറ്റുകയാണ് എന്തുകൊണ്ട് ക്യാമറ വെക്കുന്നില്ല എന്ന് ചോദിച്ചവർ എന്തിനു വെച്ചു എന്ന് തൊട്ടടുത്ത നിമിഷം ചോദിക്കുകയാണ് മലയാള മാധ്യമ പ്രവർത്തകർക്ക് ഇതിനേക്കാൾ തരം താഴുക അസാധ്യമാണ് എന്ന് മാതൃഭൂമി ആവർത്തിച്ച് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയും ചില പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ ഉപയോഗിക്കുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഇത് മുൻപൊന്നും കണ്ടുപരിചയമുള്ള ഒന്നല്ല പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ പരിപാടിയിലല്ല ജനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പൊതുപരിപാടിയിലാണ് അവിടെ ഏഷ്യാനെറ്റ് പ്രദർശിപ്പിക്കുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് താമര എന്നത് ഇന്ത്യയുടെ ചിഹ്നമല്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഈ ശൈലി ഏഷ്യാനെറ്റ് എല്ലായ്പ്പോഴും സ്വീകരിക്കാറുണ്ടോ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചുറ്റികയും അരിവാളും നക്ഷത്രവും പ്രദർശിപ്പിക്കാറുണ്ടോ അങ്ങനെയൊരു കീഴ്വഴക്കം മുൻപ് നാം കണ്ടിട്ടില്ല പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ചിഹ്നം ധരിച്ചാണ് വേഷത്തിൻ്റെ ഭാഗമായി വരുന്നത് ഇതിലെ ധാർമ്മികത ഇല്ലായ്മ ചോദ്യം ചെയ്യാൻ ഏഷ്യാനെറ്റിനോ മറ്റു മാധ്യമങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ പൊതുവായ പരിപാടികൾ സർക്കാർ പരിപാടികൾ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികൾ അത് ഉദ്ഘാടനം ചെയ്യാൻ ഭരണാധികാരി എന്ന നിലയിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവരവരുടെ പാർട്ടി ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വരുന്നതിലെ ധാർമ്മികത എത്രമാത്രമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള ഗവൺമെന്റിന്റെ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ചുറ്റികയും അരിവാളും നക്ഷത്രവും ആലേഖനം ചെയ്ത ഷോളോ ബാഡ്ജോ കുത്തി വന്നാൽ അത് കേരളത്തിലെ മാധ്യമങ്ങൾ അംഗീകരിക്കുമോ അതിനെ സ്വീകരിക്കുമോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വാർത്ത നൽകുന്ന സ്ക്രീനിൽ ഈ പറഞ്ഞ ചാനലുകൾ ചുറ്റുകയ്യും മരുവാളും നക്ഷത്രവും പ്രദർശിപ്പിക്കുമോ വിധേയത്വമാവാം പക്ഷേ അത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സിനെ പാതാളത്തോളം ചവിട്ടിത്തരുത്തിക്കൊണ്ടാവരുത് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരത്തിലെ ഏതെങ്കിലും ഒരു കൂലിവേലയ്ക്ക് വേണ്ടി ദാഹിക്കാം പക്ഷേ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ചെലവിൽ അത് ചെയ്യരുത് അത് മാധ്യമ പ്രവർത്തനത്തോടുള്ള അവഹേളനമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബി ജെ പിയുടെ ചിഹ്നം പ്രദർശിപ്പിക്കുന്നതിൽ മാത്രമല്ല ഏഷ്യാനെറ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രൊഫൈൽ ചിത്രം തന്നെ അന്ന് മാറ്റി ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഘടകത്തിൻ്റെ പ്രൊഫൈൽ പേജിനെ അനുസ്മരിപ്പിക്കും വിധം നരേന്ദ്രമോദി വാഴ്ത്തായി അത് പ്രത്യക്ഷപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് വീണ്ടും മാറ്റി ഒരുപക്ഷെ ബി ജെ പി തന്നെ തോന്നിയിട്ടുണ്ടാവും ഇത്രത്തോളം വേണ്ട എന്ന് അവരൊരു പക്ഷേ ഏഷ്യാനെറ്റോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക ചാനലായിട്ടില്ല അനൗദ്യോഗിക ചാനലായി തന്നെ പ്രവർത്തിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇത്രത്തോളം വേണ്ട ഇതിപ്പോൾ ഞങ്ങൾ ഇരുപത്തിനാല് കാരറ്റ് ആർ എസ് എസ് കാര് ചെയ്യുന്നതിനെയും കവച്ചു വെച്ചു എന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവണം അത് ശരിയാണ് എന്ന് ഏഷ്യാനെറ്റിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുമുണ്ടാവണം അതുകൊണ്ട് അല്പസമയം കഴിഞ്ഞ് ആ പ്രൊഫൈൽ ചിത്രം മാറ്റുകയും ചെയ്തു അടിമ മനോഭാവം സമഗ്രമായി തന്നെ ചിലരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിനെയും തോൽപ്പിക്കുന്ന ആർ എസ് എസ് ആയി മാറും എന്ന് ഏഷ്യാനെറ്റ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ആർ എസ് എസിൻ്റെ അടിമത്ത മനോഭാവവുമായി അവരുടെ വിധേയരായി മാറുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം പല ചാനലുകളിലും തീരെ അവഗണിക്കാവുന്നതല്ല ഏഷ്യാനെറ്റിലും മനോരമയിലും മാത്രവുമല്ല ഉദാഹരണത്തിന് വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് വാട്ടർ മെട്രോ എന്ന് ചാനൽ പറയുന്നു സത്യവുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലമെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയുമാണ് പക്ഷേ ചാനലിൻ്റെ ലേഖകൻ റിപ്പോർട്ടിങ്ങിനിടയിൽ ബോധപൂർവം പരാമർശിക്കുന്ന ഒന്നുണ്ട് ഒരു പ്രയോഗം അത് കേന്ദ്ര സഹായം കൊണ്ട് നടപ്പിലായ പദ്ധതിയാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ അറിവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി എന്ന മന്ത്രി മാത്രമല്ല മറ്റ് നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നു രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ എന്ന ജാതിയുമായി കൊച്ചി വാട്ടർ മെട്രോ ഇന്ന് നീട്ടിയിറങ്ങും കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളൊന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളൊന്നായിരുന്നു കേന്ദ്ര സഹായത്തോടെയുള്ള ആ പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും എത്ര ശതമാനമാണ് കേന്ദ്രത്തിന്റെ വിഹിതം ഇത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ടിങ്ങിൽ ഇല്ലതാനും കൂട്ടത്തിൽ ഒരു കേന്ദ്ര സഹായം എന്താണ് കേന്ദ്രത്തിൻ്റെ സഹായം വാട്ടർ മെട്രോ പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഒരു കേന്ദ്ര സഹായവുമില്ല കേന്ദ്ര കേന്ദ്രസഹായമെന്ന് ഉദ്ദേശിച്ചത് പദ്ധതിക്ക് പാരിസ്ഥിതികാനുമതി നൽകിയത് കേന്ദ്രമാണ് അതുകൊണ്ട് അതാണ് സഹായം എന്ന് വാദിച്ച് ന്യായീകരിക്കുമോ എന്ന് നമുക്കറിയില്ല മറ്റൊരു സഹായവും ഇല്ല കേരളത്തിൻ്റെ പദ്ധതികളെ കേന്ദ്രത്തിൻ്റെ കൂടി ചെലവിലെഴുതുന്ന ആർ എസ് എസ് വിധേയത്വത്തിൻ്റെ അശ്ലീല രൂപമായി ഇത്തരം റിപ്പോർട്ടിങ്ങുകൾ മാറുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബന്ദിൻ്റെ പ്രതീതിയാണ് കേരളത്തിലെ ചില ജില്ലകളിലുണ്ടായത് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോ അടച്ചിട്ടു വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് കെ എസ് ആർ ടി സി ഡിപ്പോ അടച്ചിടുന്നത് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു കടകമ്പോളങ്ങൾ നിശ്ചിത സമയം അടച്ചിടേണ്ടി വന്നു ജനങ്ങൾ ഒരു ബന്ധു ദിനമെന്ന പോലെ ബന്ദിയാക്കപ്പെട്ട അനുഭവമാണ് ഉണ്ടായത് പക്ഷേ സാധാരണ സുരക്ഷാ നടപടിയായി അത് ഉൾക്കൊള്ളാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു ആർക്കും എതിർപ്പുണ്ടായില്ല ആരും വിമർശിച്ചില്ല മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കടന്നു പോകാൻ ഏതാനും മിനിറ്റുകൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അപ്പോ ചാടി വീഴുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രോഗി അപ്പോൾ പ്രത്യക്ഷപ്പെടും റോഡിൽ പ്രസവിച്ച സ്ത്രീയുടെ കഥനകഥ ഒരു പൈങ്കിളി കഥ എന്ന പോലെ മാധ്യമങ്ങൾ കൊണ്ടാടും കുഴഞ്ഞു വീണ വൃദ്ധൻ കേരളത്തിൻ്റെ മനസാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കും ഇതൊക്കെ പക്ഷേ ഏതാനും സെക്കൻഡുകളുടെയോ മിനിറ്റുകളുടെയോ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകാനുള്ള ഗതാഗത ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതാണ് പ്രധാനമന്ത്രിയാകുമ്പോൾ സംഘപരിവാർ നേതാവാകുമ്പോൾ എത്ര മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടാലും ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ കെ ഡിപ്പോ വരെ അടച്ചിട്ടാലും ജനങ്ങൾ ബന്ദിയാക്കപ്പെട്ടാലും മരുന്ന് വാങ്ങാൻ ആരും പ്രയാസപ്പെടില്ല വാഹനത്തിൽ ഒരു സ്ത്രീയും പ്രസവിക്കില്ല ഒരു വൃദ്ധനും കാത്തുനിന്ന് കുഴഞ്ഞു വീഴില്ല മനസാക്ഷിയുടെ മുൻപിൽ ഒരു ചോദ്യവും ഉയരില്ല കാരണം ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായ നിയന്ത്രണങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചേ മതിയാകും ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നല്ല ഇത്ര മാത്രമേ ഉള്ളൂ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല ഒരർത്ഥത്തിൽ അതൊരത്ഭുതമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഈ വാക്കുകൾ കേരളത്തിൽ കേട്ടിട്ടേയില്ല പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് ഓർമ്മയിൽ നിന്നും പവർ കട്ട് ലോഡ് ഷെഡിങ് എന്നീ വാക്കുകൾ ഓർത്തെടുക്കാനാവില്ല കാരണം കേരളത്തിൽ ഇതൊന്നുമില്ലാതെ വൈദ്യുതി വിതരണം സുഗമമായി നടപ്പാക്കാൻ കഴിയുന്നുണ്ട് മുൻപ് യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ചപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തിന്റെ വെളിച്ചം കെടുത്തി കളഞ്ഞിരുന്നു ആദ്യം അരമണിക്കൂറായിരുന്നു വൈദ്യുതി ഇല്ലാത്തത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് പിന്നീട് അത് ഒരു മണിക്കൂറായി പിന്നീട് അപ്രഖ്യാപിത കട്ട് ദിവസം മുഴുവൻ വൈദ്യുതി ഇല്ലാത്ത സ്ഥിതി വ്യവസായങ്ങൾക്ക് നൂറ് ശതമാനം പവർ കട്ട് വൈദ്യുതിയേ ഇല്ല ഇതായിരുന്നു കേരളം ആ കേരളം എങ്ങനെ മാറി കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായപ്പോഴാണ് കേരളത്തിലെ വൈദ്യുതി രംഗം വലിയൊരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് ഇത് നടപ്പാക്കാനാവാത്ത പദ്ധതിയാണ് എന്നായിരുന്നു യു ഡി എഫിന്റെ കാലത്തെ തീർപ്പ് ഒരിക്കലും നടപ്പാക്കാനാവില്ല എന്ന് എഴുതി ഫയൽ മടക്കി വെച്ച പദ്ധതിയാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് യു ഡി എഫ് കയ്യൊഴിഞ്ഞ് ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായത് അപ്പോൾ സമരവുമായി അതിനെ തടയാനുള്ള ശ്രമം വന്നു മാധ്യമങ്ങൾ അതിനെ പിന്തുണച്ചു പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായതും കേരളം പവർ കട്ടും ലോഡ്ഷെഡിങ്ങും ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമായി വളർന്നതും പക്ഷേ ഇതൊന്നും ഇരുപത്തിനാല് വാർത്താ ചാനൽ അംഗീകരിക്കില്ല ഇരുപത്തിനാല് ചാനൽ മാത്രം ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു മറ്റൊന്നുമല്ല സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് പകൽ സമയത്തും വൈദ്യുതി തടസ്സമുണ്ടാവും എന്ന് ഇരുപത്തിനാല് ചാനൽ ആവർത്തിച്ച് വ്യക്തമാക്കി പക്ഷേ അത്ഭുതമെന്നേ പറയേണ്ടു ഈ വാർത്തയ്ക്ക് തുടർച്ച എവിടെയൊക്കെ വൈദ്യുതി മുടങ്ങി എത്ര മണിക്കൂറാണ് മുടങ്ങിയത് എത്രനാൾ ഇത് തുടരും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വൈദ്യുത മേഖലയിലെ പ്രതിസന്ധി എത്രമാത്രം വലുതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇരുപത്തിനാല് ചാനൽ മിണ്ടുന്നില്ല തങ്ങളുടെ വാർത്തയെക്കുറിച്ച് ഒരു തുടർച്ചയുമില്ലാതെ വാർത്ത വഴിയിൽ ഉപേക്ഷിച്ച് ചാനൽ ഓടി രക്ഷപ്പെട്ടു എന്താണ് വസ്തുത ഇരുപത്തിനാല് ചാനൽ റിപ്പോർട്ട് ചെയ്തത് വാർത്തയല്ല ചാനലിൻ്റെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമല്ല പച്ചക്കള്ളമാണ് കേരളത്തിൽ വൈദ്യുതിക്ക് ഒരു മുടക്കവും ഇതുവരെ വന്നിട്ടില്ല വേനൽ കടുത്തു നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നില്ല പക്ഷെ ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ മാത്രം രൂക്ഷമായ വേനൽ വരൾച്ച കേരളത്തിൽ ഉണ്ടാവുമ്പോൾ വൈദ്യുതി മുടങ്ങും എന്ന് ഇരുപത്തിനാല് ചാനൽ പ്രതീക്ഷിക്കുകയാണ് അഥവാ ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹമാണ് ആ പ്രതീക്ഷയാണ് വാർത്തയായി വന്നത് ചാനലുകളുടെ വാർത്തകളിൽ വാർത്ത ഏതാണ് ചാനലിൻ്റെ ആഗ്രഹം ഏതാണ് എന്ന് തിരിച്ചറിയാൻ നിലവിൽ മാർഗമൊന്നുമില്ല എന്നതാണ് ഏറെ കഷ്ടം